ഫ്ലിപ്കാർട്ട് ഇന്ത്യയിലെ സേവനം താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുകയാണ്. ഇന്ത്യയിൽ സമ്പൂർണ്ണ ലോക്ക്ഡൌൺ നിലനിൽക്കുന്ന പശ്ചാത്തലത്തിലാണ് ഇത്തരമൊരു തീരുമാനമെന്നാണ് അറിയാൻ കഴിയുന്നത്. നിങ്ങളിലേക്ക് ഞങ്ങൾ ഉടൻ മടങ്ങി വരും എന്നാണ് ഫ്ലിപ്കാർട്ട് ഉപഭോക്താക്കളെ അറിയിച്ചിരിക്കുന്നത്. എന്നുവരെയാണ് തങ്ങളുടെ സേവനം നിർത്തിവച്ചിരിക്കുന്നത് എന്നതിനെ സംബന്ധിച്ച് ഫ്ലിപ്കാർട്ട് വ്യക്തമാക്കിയിട്ടില്ല. അത് ഒരുപക്ഷെ ലോക്ക്ഡൌൺ തീരുന്ന മുറയ്ക്കോ അല്ലെങ്കിൽ വിതരണം സുഗമമാകുന്ന തരത്തിലുള്ള പശ്ചാത്തലം ഒരുങ്ങുന്ന മുറയ്ക്കോ ആയിരിക്കാം വീണ്ടും ഫ്ലിപ്കാർട്ട് തങ്ങളുടെ സേവനം പുനരാരംഭിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു വിവരവും ഇപ്പോൾ നൽകിയിട്ടില്ല. താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുന്നു എന്ന് മാത്രമാണ് ഫ്ലിപ്കാർട്ട് അറിയിച്ചിരിക്കുന്നത്. ആദ്യം ഓർഡറുകൾ സ്വീകരിക്കുന്നത് പൂർണ്ണമായും നിർത്തിവെക്കും. അതിനുശേഷം അവശ്യ സാധനങ്ങളുടെ ഓർഡറുകൾ മാത്രം സ്വീകരിച്ചു തുടങ്ങുമെന്നാണ് ഫ്ലിപ്കാർട്ട് സീനിയർ വൈസ് പ്രസിഡന്റ് ആദർശ് മേനോൻ ജീവനക്കാർക്ക് അയച്ച ഇമെയിൽ സന്ദേശത്തിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. അവശ്യ സാധനങ്ങളുടെ ഒഴികെയുള്ള വസ്തുക്കളുടെ വിൽപ്പന നിർത്തിവെച്ചതായി ആമസോൺ കഴിഞ്ഞ ദിവസം അറിയിച്ചിരുന്നു. അതിന് പിന്നാലെയാണ് ഫ്ലിപ്കാർട്ടിൻ്റെ ഇപ്പോഴത്തെ ഈ തീരുമാനം പുറത്തു വന്നിരിക്കുന്നത്. ഏപ്രിൽ 2 വരെ എല്ലാ ഫുഡ് സപ്ലിമെൻ്റ് സെൻ്ററുകളും അടച്ചിടണമെന്ന് നേരത്തെ ഫ്ലിപ്കാർട്ട് നിർദ്ദേശം നൽകിയിരുന്നു. അവശ്യ സാധനങ്ങളുടെ ഓർഡറുകൾ മാത്രമാകും സ്വീകരിക്കുക. കൊറോണ വൈറസ് വ്യാപനം തടയുന്നതിൻ്റെ ഭാഗമായി കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന ലോക്ക്ഡൌണിന് പിന്തുണ പ്രഖ്യാപിച്ചാണ് നടപടി. അതേസമയം എന്ന് വരെ ഉണ്ടാകുമെന്ന് ഉള്ള കാര്യം ഫ്ലിപ്കാർട്ട് വ്യക്തമാക്കിയിട്ടില്ല എന്ന് നേരത്തെ പറഞ്ഞിരുന്നുവല്ലോ. ആമസോൺ പറയുന്നത് തങ്ങൾക്ക് ഇപ്പോൾ അവശ്യ സാധനങ്ങളുടെ സപ്ലൈ മാത്രമാണ് ഉണ്ടാകുന്നത് എന്നാണ്. അതായത് ക്ലീനിങ് സൊല്യൂഷനുകൾ അതേപോലെ തന്നെ ഡെറ്റോൾ അടക്കമുള്ളവയുടെ വിതരണമാണ് തങ്ങൾക്ക് ഉണ്ടാകുന്നത് എന്നാണ് ആമസോൺ പറഞ്ഞിരിക്കുന്നത്. കൊറോണ വ്യാപനവുമായി ബന്ധപ്പെട്ട് ഹാൻഡ് സാനിറ്റൈസറുകൾ അത്തരം കാര്യങ്ങളുടെ വിതരണമാണ് ഉണ്ടാകുന്നത് എന്ന് ആമസോൺ അറിയിച്ചിരുന്നു. ഏതായാലും ഫ്ലിപ്കാർട്ടും ആമസോണും വിതരണം നിർത്തുന്നതിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം വിതരണക്കാരെ കിട്ടാനില്ല അല്ലെങ്കിൽ വിതരണ ശൃംഖല പൂർണ്ണമായും അടഞ്ഞു എന്നതാണ്. ലോക്ക്ഡൌണിൻ്റെ പശ്ചാത്തലത്തിൽ ഗോഡൌണിൽ നിന്ന് സാധനങ്ങൾ ഉപഭോക്താക്കളിലേക്ക് എത്തിക്കുന്ന ആ പ്രോസസ്സ് നിന്നുപോയി. കാരണം അത് വളരെ ബുദ്ധിമുട്ടേറിയ കാര്യമാണ്, അപകടം പിടിച്ച കാര്യമാണ് ഈ ഒരു കൊറോണയുടെ പശ്ചാത്തലത്തിൽ. കാരണം കൊറോണ വ്യാപനം ഉണ്ടാകാനുള്ള ഒരു സാധ്യത അവിടെ നിലനിൽക്കുന്നു. അതുകൊണ്ട് തന്നെ വിതരണ ശൃംഖല പൂർണ്ണമായും നിന്നു. അതിൻ്റെ കൂടി പശ്ചാത്തലത്തിലാവാം ഇത്തരത്തിൽ ഒരു തീരുമാനം ഫ്ലിപ്കാർട്ടും ആമസോണും എടുത്തിരിക്കുന്നത്. ഏതായാലും ഉടൻ തന്നെ ഉപഭോക്താക്കളിലേക്ക് തങ്ങൾ തിരിച്ചെത്തുമെന്ന് അറിയിച്ചിരിക്കുന്നു ഫ്ലിപ്കാർട്ടും ആമസോണും.